ബിജെപിയുടെ തണ്ട് ദിനംപ്രതി ഒടിയുകയാണ്. കൊഴിഞ്ഞു പോകുന്ന ഈ താമര ഇതളുകൾ വേരോടെ നശിക്കുകയാണ്. ഇനി മുട്ടിട്ട് വരുമോ എന്നതും സംശയമാണ്. ഇപ്പോൾ പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞതോടെ ബിജെപിയുടെ അടിവേരോടെ തന്നെ ഇളകിയിരിക്കുകയാണ് എന്നത് അവർക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതാ 6 സംസ്ഥാനത്തെ 7 നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ബിജെപി. സമാജ്വാദി പാർട്ടി എംഎൽഎയുടെ കൂറുമാറ്റത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ കോസി മേഖലയിലാണ് ബിജെപി ദയനീയമായി തോൽവി ഏറ്റുവാങ്ങിയത്. ബംഗാളിൽ ബിജെപിക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു. ജാർഖണ്ഡിൽ ഇന്ത്യ കൂട്ടായ്മ അംഗമായ ജെഎംഎം വിജയിച്ചു. സംസ്ഥാന ഭരണ സംവിധാനം പൂർണ്ണമായും ദുർവിനിയോഗം ചെയ്ത ബൂത്ത് പിടുത്തം നടത്തിയ ത്രിപുര മാത്രമാണ് ബിജെപിക്ക് മുന്നേറ്റമുണ്ടായത്. കോസിയിൽ എസ്പിയുടെ സുധാകർ സിംഗ് 42,759 വോട്ടിനാണ് ബിജെപിയിലെ ദാരാസിംഗ് ചൗഹാനെ പരാജയപ്പെടുത്തിയത്. പൊതു തിരഞ്ഞെടുപ്പിൽ ദാരാസിംഗ് ചൗഹാൻ എസ്പി സ്ഥാനാർത്ഥിയായി 22,216 വോട്ടിനായിരുന്നു ജയിച്ചത്. 60,000 ദളിത് വോട്ടർമാരുള്ള ഇവിടെ കഴിഞ്ഞ തവണ BSP സ്ഥാനാർത്ഥി 54,248 വോട്ട് നേടിയിരുന്നു. ഇക്കുറി BSP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. 80 ലോക്സഭാ സീറ്റുകളുള്ള യുപിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പ്രതീക്ഷ പകരുന്നു. ബംഗാളിലെ ധൂപ്ഗുരി സിറ്റിംഗ് സീറ്റ് BJP സ്ഥാനാർത്ഥിയാക്കിയത് ജമ്മു കാശ്മീരിൽ വീരമൃത്യു വരിച്ച ജവാന്റെ ഭാര്യ തപസി റോയിയെയാണ്. എന്നാൽ TMAC സ്ഥാനാർത്ഥി നിർമ്മൽ ചന്ദ്ര റോയി ജയിച്ചു. 2019 BJPക്ക് ബംഗാളിലെ 42 സീറ്റിൽ 18 ജയിക്കാനായി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തീവ്ര ദേശീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടും BJP പരാജയപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ കഴിഞ്ഞ തവണ BJPയിലെ ചന്ദൻ റാംദാസ് 11,851 വോട്ടിന് ജയിച്ച് സംസ്ഥാനത്ത് ഇക്കുറി അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിദാസിന്റെ ഭൂരിപക്ഷം 2,405 ഇടിഞ്ഞു. പുതുപ്പള്ളി മണ്ഡലത്തിലും BJPയുടെ വോട്ട് ഇടിഞ്ഞു. അതേസമയം 6 സംസ്ഥാനത്തെ 7 നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലാണ് BJPയുടെ ജയം. മറ്റ് സീറ്റുകളിലെല്ലാം ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികൾ ജയിച്ചു. BJP ജയിച്ച 3 സീറ്റിൽ 2 തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടത് ത്രിപുരയിലാണ്. ഇവിടെ 1 സീറ്റ് BJP നിലനിർത്തി. മറ്റൊരിടത്ത് CPIM ആണ് നേടിയത്. കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഉത്തരാഖണ്ഡിൽ മാത്രമാണ് BJPക്ക് ആശ്വാസ ജയം. എന്നാൽ ഇവിടെ ഭൂരിപക്ഷം ഗണ്യമായി ഇടിഞ്ഞു. ബംഗാളിലെ സിറ്റിംഗ് സീറ്റായ ധൂപ്ഗുരി BJPക്ക് നഷ്ടമായി. ജാർഖണ്ഡിലെ ദുംറിയിൽ BJPയുടെ ഘടകകക്ഷിയായ AJSU JMMനോട് തോറ്റു. ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം ഇനി BJPക്ക് ഒരു തുടർഭരണം കിട്ടില്ല എന്നുള്ളത്. അത്രയധികം തന്നെ പ്രശ്നങ്ങൾ അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ജനങ്ങൾ കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് തന്നെ ഒരു അഗ്നിപരീക്ഷ തന്നെ ആയിരിക്കും.